നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എറണാകുളം പരവൂർ ഗോതുരുത്തിൽ അഞ്ചംഗ സംഘം സഞ്ചരിച്ച കാർ പുഴയിലേക്ക് മറിഞ്ഞ് രണ്ട് ഡോക്ടർമാർ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. ഗൂഗിൾ മാപ്പ് നോക്കിയാണ് സംഘം കാറിൽ യാത്ര ചെയ്തിരുന്നത്. ഗൂഗിൾ മാപ്പ് നൽകിയ ഡയറക്ഷനുകളിൽ ദിശ തെറ്റി വാഹനം പുഴയിൽ വീഴുകയായിരുന്നു. ഈ പ്രദേശത്ത് നേരത്തെ മഴ പെയ്തതിനെ തുടർന്ന് വഴിയിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നു. അതിനാൽ റോഡിലേക്ക് വെള്ളം കയറിയിരിക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ച് പുഴയിലേക്ക് വാഹനം ഓടിച്ചു പോവുകയായിരുന്നു. മൂന്ന് ഡോക്ടർമാരും ഒരു നഴ്സും ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയുമാണ് കാറിൽ ഉണ്ടായിരുന്നത്. വെള്ളക്കെട്ടാണെന്ന് കരുതിയാണ് പുഴയിലേക്ക് കാർ ഓടിച്ചത് എന്നാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട പെൺകുട്ടി രക്ഷാപ്രവർത്തകരോട് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം രാത്രി 12:30 5 പേർ സഞ്ചരിച്ച കാർ ഗോതുരുത്ത് കടൽവാതുരുത്ത പുഴയിൽ വീണാണ് അപകടമുണ്ടായത്. കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാരായ അദ്വൈത്, അജ്മൽ എന്നിവരാണ് മരിച്ചത്. ഗൂഗിൾ മാപ്പ് നോക്കി ഗോതുരുത്ത് പാലത്തിന് സമീപം എത്തിയ സംഘം വഴിതെറ്റി കടവാതുരുത്തിൽ എത്തുകയായിരുന്നു. പുഴയിലേക്ക് മുങ്ങിത്താഴ്ന്ന കാർ 1.5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പുറത്തെടുത്തത്. രക്ഷപ്പെടുത്തിയ 3 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് പോലീസ് അറിയിച്ചു. കാറിന്റെ ഡോറ് തുറന്ന നിലയിലായിരുന്നതുകൊണ്ടാണ് 3 പേരെ എളുപ്പത്തിൽ രക്ഷപ്പെടുത്താൻ സാധിച്ചത്. 2 പേരുടെ മൃതദേഹം പുഴയിൽ ഒഴുകിക്കിടക്കുന്ന അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിവേഗത്തിലെത്തിയ കാർ പുഴയിലേക്ക് മറിയുകയായിരുന്നുവെന്ന് രക്ഷാപ്രവർത്തകരിൽ ഒരാൾ പറഞ്ഞു. കാറിലുണ്ടായിരുന്ന 3 പേരെയും രക്ഷപ്പെടുത്തിയെങ്കിലും മറ്റ് 2 പേരെ കണ്ടെത്താൻ ആയിരുന്നില്ല. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിന് ശേഷമാണ് ഇവരുടെ മൃതദേഹം കണ്ടെത്താനായത്. രാത്രി ഒരു കാറ് അമിത വേഗത്തിലെത്തി പുഴയിലേക്ക് മറിയുകയായിരുന്നു. ഇത് കണ്ട് ഓടിയെത്തിയ ഞങ്ങൾ കാണുന്നത് ഒരു പെൺകുട്ടി മുങ്ങിത്താഴുന്നതാണ്. ഉടൻ ഇവിടെ നിന്ന് കിട്ടിയ ഒരു കയർ ദേഹത്ത് കെട്ടി ഞങ്ങളുടെ സുഹൃത്ത് പുഴയിലേക്ക് ചാടി ആ പെൺകുട്ടിയെ രക്ഷിച്ചു. പിന്നീട് നടത്തിയ തിരച്ചിലിൽ 2 പേരെ കൂടി കണ്ടെത്തുകയായിരുന്നു. മരിച്ച 2 പേരെ ഞങ്ങൾക്ക് കണ്ടെത്താൻ ആയിരുന്നില്ല. ഗൂഗിൾ മാപ്പ് നോക്കിയാണ് തങ്ങൾ വന്നതെന്നാണ് രക്ഷപ്പെട്ട പെൺകുട്ടി പറഞ്ഞത്. പുഴ കണ്ടപ്പോൾ റോഡിൽ വെള്ളം കെട്ടി നിൽക്കുകയാണെന്നാണ് അവർ കരുതിയത്. അത് പുഴയാണെന്ന് മനസ്സിലായിരുന്നില്ല. അങ്ങനെയാണ് അപകടം സംഭവിക്കുന്നത് എന്ന് രക്ഷാപ്രവർത്തനം നടത്തിയ വ്യക്തി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.